ഹായ് എവ്രിവൺ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ പ്രണവ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടോപ്പിക്കോട്ട് ബന്ധപ്പെട്ട കുറച്ച് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് 1 kilometer ലോങ് കോപ്പർ വയർ ഓഫ് റേഡിയസ് 1 meter. 1 kilometer നീളമുള്ള ഒരു കോപ്പർ വയർ, അതിൻ്റെ റേഡിയസ് എത്രയാണ്? 1 millimeter എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യനിൽ മറ്റൊരു കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കോപ്പർ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക, റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റിവിറ്റിയും ലെങ്തും അവർ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നോട്ട് ചെയ്ത് വരുന്ന ഇക്വേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. റെസിസ്റ്റൻസ് R is equal to റോ. റോ ഡിനോട്ട് ചെയ്യണത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. ഓരോ മെറ്റീരിയലിനും സെപ്പറേറ്റ് റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. അതിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ റോ യൂസ് ചെയ്യുന്നത്. റോ ഇൻറ്റു എൽ ബൈ എ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, എന്താണ് റെസിസ്റ്റിവിറ്റിയിൽ ലെന്തും നമുക്കുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ R is equal to റോ എൽ ബൈ എ എന്നുള്ളതാണ് ഇക്വേഷൻ. അതിലെ എൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്, ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി എ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓർക്കുക, ആ മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയനെയാണ് എ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, എന്താണ് ഒരു മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു വയറുണ്ടെന്ന് വിചാരിക്കുക. ആ വയറിനെ നമ്മൾ കറക്റ്റ് പീസാക്കി കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ കാണുന്ന റൗണ്ട് ആയിട്ടുള്ള സർഫസ് ഉണ്ടല്ലോ, ക്രോസ് സെക്ഷൻ. ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സെക്ഷൻ്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ക്രോസ് സെക്ഷൻ ഏരിയയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക, നമുക്ക് ലെന്ത് തന്നിട്ടുണ്ടോ? ഉണ്ട്, 1 kilometer ആണ്. റെസിസ്റ്റി റോ തന്നിട്ടുണ്ടോ? കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റിയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയായിരിക്കും എന്നുള്ളതാണ്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പകരം നമുക്ക് എന്താണ് തന്നത്, അതിൻ്റെ റേഡിയസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ റേഡിയസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, നമ്മളതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഓർക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റേഡിയസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ മേ ബി വേറൊരു കേസിൽ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യായിരുന്നു, ഡയമീറ്റർ വേണമെങ്കിൽ മെൻഷൻ ചെയ്യായിരുന്നു. ഓക്കെ, റേഡിയസോ ഡയമീറ്ററോ അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ അതിൽ നമുക്ക് ആവശ്യമുള്ള എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ബാക്കി. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. R is equal to റോയുടെ വാല്യൂ എത്രയാണ്, 1.72 × 10⁻¹⁸ റോ മീറ്റർ. ഓർക്കുക, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലെങ്ത് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1 kilometer എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എസ് ഐ യൂണിറ്റിൽ എന്താണ്, 1000 meter. എസ് ഐ യൂണിറ്റിൽ എന്താണ്, 1000 meter. അപ്പൊ നമുക്ക് റോയും കിട്ടി, എല്ലും കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, എയുടെ വാല്യൂ ആണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലേ? നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, എയുടെ വാല്യൂ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് റേഡിയസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റേഡിയസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് എന്താണ്, നമുക്ക് റേഡിയസ് അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ. ബേസിക് ആയിട്ടുള്ള നമ്മളെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ബേസിക് ഇക്വേഷൻ ആണെന്ന് പറയുന്നത് എന്താണ്, പൈ ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് നമ്മളോട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പൈയുടെ വാല്യൂ എന്താണ് എപ്പോഴും 3.14, അത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, 3.14 അതവിടെ നിൽക്കും. പിന്നെ ഉള്ളത് നമുക്ക് എന്താണ്, റേഡിയസിൻ്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ഓർക്കുക, ഇവിടെ മില്ലിമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓർക്കുക എന്താണ്, മില്ലിമീറ്ററിലാണ് റേഡിയസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എസ് ഐ യൂണിറ്റ് എന്താണ്, എസ് ഐ യൂണിറ്റ് മീറ്റർ അല്ലേ, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മില്ലിമീറ്ററിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ എപ്പോഴും ഓർക്കുക, എന്താണ് ഒരിക്കലും നമ്മൾ ആവേശത്തിൽ ഇക്വേഷൻ അറിയാമെന്ന് പറഞ്ഞ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കരുത്. എസ് ഐ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻസറിൽ. ഓക്കെ, ഓർക്കുക, എന്താണ്, 1 millimeter ആണ് നമുക്ക് ആവശ്യമുള്ളത്, മീറ്ററിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 1 millimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ്, 1 millimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³. 10⁻³ മില്ലിമീറ്റർ ആണ് 1 meter എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആർ സ്ക്വയർ ആണുള്ളത്. അപ്പം എന്താണ്, അതേ വാല്യൂ ഒരു പ്രാവശ്യം കൂടി നമുക്ക് വേണം, ആർ സ്ക്വയർ.
ഓക്കെ. ഇനി നമുക്കിതിനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി മെൻഷൻ ചെയ്യാം. നമുക്ക് ഈ കാര്യത്തിനകത്ത് നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുകയും ആ മെറ്റീരിയലിൻ്റെ തന്നെ റെസിസ്റ്റിവിറ്റിയും അതിൻ്റെ ലെങ്തും തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ആർ ഈസിക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഇക്വേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ വാല്യൂ എല്ലാത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്താണ് ഫ്രാക്ഷൻ നമുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു 10^3 ഒരു 10^3 ഉണ്ട്. അതായത് എന്താണ്, ഇവിടെ ടോട്ടലായിട്ട് നമുക്ക് 10^-6 ആണ് ഉള്ളത്. ഓക്കെ, മെഗളിൽ 10^-8 ആണ് ഉള്ളത്. അപ്പം നമുക്കറിയാം ഒബ്വിയസ്ലി ഇതിനെ മെഗളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, -6 പ്ലസ് ആവുകയും എന്ത് ചെയ്യും, -8 എന്നുള്ളത് -2 ആയിട്ട് മാറുകയാണ് അല്ലേ. എന്താണ് 10^-3 ഇൻറ്റു 10^-3 എന്ന് പറഞ്ഞാൽ എന്താണ്, 10^-6 ആണ്. നമുക്ക് മെഗളിൽ ഒരു 10^-8 ഉണ്ട്. സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യാം, ഈ -6 നമ്മൾ മെഗളിൽ കൊണ്ടുപോകുമ്പോൾ ഈ -8 എന്ത് ചെയ്യും, 6 വീണ്ടും കുറയുകയാണ്. അപ്പോൾ 10^-2 എന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് എന്താണ്, ഈ 1000 മീറ്റർ എന്നുള്ള നമുക്ക് എന്ത് എഴുതാൻ പറ്റുമായിരുന്നു, 10^3 എന്നുള്ളൊരു വാല്യൂ നമുക്ക് അവിടെ കൊടുത്തൂടെ. ഓക്കെ, അതായത് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 10^3 ആണ്. ഇവിടെ നമുക്കൊരു 10^-2 ഉണ്ട്. സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അത് തമ്മിൽ ക്യാൻസൽ ആയി പോവുകയും ലാസ്റ്റ് 10 മാത്രം എക്സിസ്റ്റ് ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു 10 മാത്രമാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണത്. 1.72 ÷ 3.14 × 10 എന്നുള്ള സിമ്പിൾ ഇക്വേഷനിലോട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഓർക്കുക എന്താണ്, നമുക്കിവിടെ മൈനസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്കത് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടുത്തെ മൈനസുകളെല്ലാം തന്നെ കമ്പൈൻ ചെയ്യുക, മികളിത്തെ മൈനസ് 10 പവർ എല്ലാം കമ്പൈൻ ചെയ്ത് വയ്ക്കുക, ആ പവേഴ്സ് എല്ലാം പരമാവധി ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഏറ്റവും സിമ്പിൾ വാല്യൂ ആയിട്ട് നമ്മൾ എത്തിക്കുക. സോ ഈ കേസിൽ നമുക്ക് 10 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. സോ 1.72 ÷ 3.14 × 10 എന്നുള്ള ആൻസർ കിട്ടും. സോ ഫൈനൽ ആൻസർ വിൽ ബി 5.5 ohm എന്നുള്ളതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്തമെറ്റിക്കൽ, അത് ഈ വാല്യൂ നമ്മൾ മറന്നാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയും അതിൻ്റെ ലെങ്തും റെസിസ്റ്റിവിറ്റിയും തന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം അതിൻ്റെ ഇക്വേഷനാണ് R = ρLA എന്നുള്ള ഇക്വേഷൻ ഓർത്താൽ മാത്രം മതി. ബാക്കി മാത്തമെറ്റിക്സിൻ്റെ എന്താണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് പറ്റാൻ പറ്റും. അതായത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്, വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 2 volts ഈസ് അപ്ലൈഡ് അക്രോസ് ദ എൻഡ്സ് ഓഫ് എ വയർ ഓഫ് 5 meter ലെങ്ത്, എ കറണ്ട് ഓഫ് 1 ആമ്പിയർ ഈസ് ഫൗണ്ട് ടു ഫ്ലോയിങ് ത്രൂ ഇറ്റ്. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ, ദ റെസിസ്റ്റൻസ് ഓഫ് 2 meter ലെങ്ത് ഓഫ് ദിസ് വയർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 2 volts പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള 5 meter വയറിൽ കൂടെ എന്ത് ചെയ്യുന്നു, 1 ആമ്പിയർ കറണ്ട് പാസ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം, ആ വയറിൻ്റെ ലെങ്ത് അറിയാം, പാസ് ചെയ്ത് പോകുന്ന കറണ്ടും അറിയാം. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താണ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, ആ വയറിൻ്റെ 5 meter ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർ ലെങ്തിൽ, പെർ മീറ്ററിൽ എന്താണ് എത്ര കറണ്ടാണ് പാസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമെന്താണ്, 2 meter ലെന്തുള്ളപ്പോൾ ആ വയറിൽ കൂടെ എത്ര കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുക എന്നുള്ള ചോദിച്ചിരിക്കുന്നത്. ഇതിലൊരു കാര്യം ഓർക്കുക, ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു, എന്താണ് 2 meter ലെന്തുള്ള വയറിലൂടെ എത്ര കറണ്ടാണ് പാസ് ചെയ്യുന്നത്. കാരണം 2 meter നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിലെ ഒരു യൂണിറ്റ്, 1 meter എത്ര കറണ്ട് പോകുന്നു അല്ലെങ്കിൽ എന്താണ് എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് നേരിട്ട് വേണമെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, നമുക്ക് വോൾട്ടേജ് പറഞ്ഞിട്ടുണ്ട്, 2 volts ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കറണ്ട് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 ആമ്പിയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, R = V/I, അതായത് 2 volts / 1 ആമ്പിയർ 2 ohm ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് പറയുന്നത് R = V/I എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസിലോട്ട് വരാം. പെർ ലെങ്തിൽ ആ വയറിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ohm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 5 meter.
അഞ്ച് മീറ്റർ ലെങ്ത് ഉള്ളപ്പോൾ ആ വയറിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 2 ohm റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. എങ്കിൽ 1 meter എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 meter അതാണല്ലോ പെർ ലെങ്ത് എന്ന് പറയുന്നത്. 1 meter എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വളരെ സിമ്പിളാണ്, നമുക്കറിയാം. എന്താണ്, 5 meter 2 ohm ആണ്. അപ്പോൾ 1 meter നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? 2 ohm/5. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 0.4 ohm. ഓരോ മീറ്ററിലും എത്രയാണ് അവിടെ തൊണ്ട റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4. ഓരോ മീറ്ററിലെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 0.4 ആണ്. ഓക്കെ, ഇനി അതാണ് ഫസ്റ്റ് പോയിന്റ് ക്വസ്റ്റ്യൻ. പെർ ലെന്തിൽ, ഓരോ യൂണിറ്റ് ലെന്തിലും എത്രയാണ് കറന്റിന്റെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ? 0.4 ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 meter ഉള്ളപ്പോൾ എത്രയായിരിക്കും റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. 1 meter 0.4 ആണെങ്കിൽ, 0.4 ohm ആണെങ്കിൽ 2 meter എത്രയായിരിക്കും? ഒബ്വിയസ്ലി നമുക്കറിയാവുന്നതാണ്, രണ്ടു കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എത്ര കിട്ടും? 0.8 ohm. എത്ര കിട്ടും? 0.8 ohm. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ് മെൻഷൻ ചെയ്തിരുന്നത്? ഒരു വയറിൻ്റെ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കണ്ടക്ടിംഗ് വയറിൻ്റെ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലെ വോൾട്ടേജും പറഞ്ഞു, കറണ്ടും പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് അതിലൊരു പർട്ടിക്കുലർ ലെന്തിൽ എത്രയായിരിക്കും റെസിസ്റ്റൻസ്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റിലേ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും റെസിസ്റ്റൻസ് എത്രയാണെന്ന് വളരെ സിമ്പിളായിട്ട് മൈൻഡ് കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്നൊരു കാര്യമാണ്, ഡയറക്റ്റ്ലി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത് എഴുതുക. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ ലെന്ത് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. 5 meter 2 ohm ഉണ്ടെങ്കിൽ 2 meter എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോയിൽ പറയുന്ന കണക്കാണ്. 5 meter എത്ര? 2 ohm ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 meter ആണെങ്കിൽ എത്ര ഓം ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യണത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇത്തരം കാര്യത്തിൽ. അപ്പം എങ്ങനെയായിരിക്കും? 2 × 2/5, അതായത് 4/5, 0.8 ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുകയാണ്. പക്ഷെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ഒരു സാധനം പറഞ്ഞത്. എന്താണ്, പെർ ലെന്തിലും എത്രയായിരിക്കും റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് അറിയാൻ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചാലും നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത്, എന്താണ് റെസിസ്റ്റിവിറ്റിയും ലെന്തും തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതും, അതിനോടൊപ്പം തന്നെ എന്താണ് വോൾട്ടേജും കറണ്ടും തന്ന് നമുക്കൊരു ലെന്തും തന്നു കഴിഞ്ഞാൽ പെർ യൂണിറ്റിലും അല്ലെങ്കിൽ പറയുന്ന പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്നും കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ എന്താണ് നമ്മുടെ CC കുറച്ച് ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. പിന്നെന്താണ് നിങ്ങൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ആൾ.